എല്ലാവർക്കും അൻസീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ടിപ്പായിട്ടാണ്. നമ്മുടെ മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഇൻഡോർ പ്ലാന്റ്സ് ആയാലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയാലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടൂറ് പോവുകയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ടെൻഷനായിരിക്കും. ഈ ചെടി ഉണങ്ങിപ്പോകുമോ, നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ ചെടി ഉണങ്ങിപ്പോകുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട, എത്ര ദിവസം കഴിഞ്ഞാലും ചെടി വാടേയില്ല. അതേപോലെ തന്നെ ചെടിക്ക് ആവശ്യമുള്ള വളം കിട്ടാനും ഒക്കെ ഉള്ള ഒരു കിടിലൻ ട്രിക്ക് നമുക്ക് കുപ്പി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താണെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ വേണ്ടത് രണ്ട് കുപ്പിയാണ്. മിനറൽ വാട്ടറിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ ഇതിൽ വലിയ കുപ്പി എടുക്കണമെങ്കിൽ ഇതിൽ വലിയ കുപ്പി എടുക്കാം. അപ്പോൾ നമ്മൾ കുറേ ദിവസമൊക്കെ കഴിഞ്ഞാൽ വരുന്നുള്ളെങ്കിൽ വലിയ കുപ്പി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ കുപ്പിയുടെ സ്റ്റിക്കറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഈ കുപ്പിയുടെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേ മുകൾ ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴെയുള്ള ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഈ കുപ്പിയുടെ രണ്ട് സൈഡും നമ്മൾ ഓപ്പൺ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ട്രിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിച്ചട്ടിയിൽ എപ്പോഴും ഒരു നനവ് ഉണ്ടാവും, ഒരു ഈർപ്പം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പി അവിടെ ഇരിക്കട്ടെ. നമുക്കിനി രണ്ടാമത്തെ കുപ്പി എടുക്കാം. ഈ കുപ്പിയിൽ നമുക്ക് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു സ്റ്റീലിൻ്റെ കമ്പി ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഈ കുപ്പിയുടെ മൂടിയിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ താഴ്ഭാഗത്തുമായിട്ട് ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കണം. കുപ്പിയുടെ മൂടിയിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ചെറിയ ഹോൾ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഈ ഹോൾ ഒട്ടും തന്നെ വലിപ്പം കൂടാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക, അത്രയും മാത്രം മതിയാവും. രണ്ടാമത്തെ ഹോൾ ഇട്ട് കൊടുക്കുന്നത് കുപ്പിയുടെ സൈഡിൽ താഴെയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേ താഴ്ഭാഗത്ത് സൈഡിലായിട്ട് ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ചെറിയൊരു ഹോളുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബഡ്സാണ്. അപ്പോൾ ബഡ്സിൻ്റെ ഒരു ഭാഗത്തുള്ള ഈ പഞ്ഞിയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതേ ഈ ഒരു സ്ട്രോ നമുക്ക് ഈ മൂടിയുടെ ഉള്ളിലൂടെ ഒന്ന് കടക്കണം. അതിനു മാത്രമുള്ള ഹോളാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഹോൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഡ്സ് കറക്റ്റായിട്ട് ഇരിക്കില്ല, അത് പെട്ടെന്ന് ചാടിപ്പോരും. അപ്പോൾ നമ്മൾ ഇതേപോലെ ബഡ്സ് ഇട്ടതിന് ശേഷം ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അതിങ്ങനെ താഴേക്ക് വീഴരുത്. ഈ ബഡ്സ് നല്ല ടൈറ്റായിട്ട് ഇരിക്കണം. അപ്പോൾ ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെടിച്ചട്ടിയിലൊന്ന് വച്ച് നോക്കാം. കുറേ ദിവസത്തേക്ക് നനവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുപ്പി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ദേ ഈ ഒരു കുപ്പിയാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഈ കുപ്പി ഈ ചെടിച്ചട്ടിയിലേക്ക് ആദ്യം തന്നെ ഇറക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് മറിഞ്ഞ് വീഴും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മണ്ണിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ കുപ്പി വയ്ക്കാൻ പാകത്തിന് ഈ ചുറ്റുമുള്ള മണ്ണൊന്ന് ലൂസാക്കി കൊടുക്കാം. അപ്പോൾ ഇതേ മണ്ണ് ലൂസായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ കുപ്പി ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മണ്ണിട്ട് നന്നായിട്ടൊന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഈ കുപ്പി നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ചെരിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കുപ്പി ഉണ്ടല്ലോ, നമ്മൾ മൂടിയിലും അതുപോലെ തന്നെ താഴെ സൈഡിലായിട്ട് ഹോൾ ഇട്ട ആ ഒരു കുപ്പിയിൽ ഒരു വിരൽ വെച്ചിട്ട് ആ ഹോൾ അടച്ചു പിടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എയർ പാസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഹോൾ ഇട്ടത്. അപ്പോൾ ഇതിങ്ങനെ ടൈറ്റാക്കി ഒന്ന് പിടിച്ചാൽ മതി, വെള്ളം ലീക്കൊന്നും ആവില്ല. കറക്റ്റായിട്ട് ഒരു വിരൽ വെച്ചിട്ട് ആ ഹോളൊന്ന് അടച്ചു പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുപ്പി നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ കുപ്പി നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബഡ്സ് ഉള്ള ആ ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കുപ്പി നമ്മൾ നേരത്തെ വെച്ച ആ കുപ്പി ഉണ്ടല്ലോ അതിന് മുകളിലേക്ക് കമഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളം നിറച്ച ബോട്ടിൽ ഈ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് നമ്മൾ കമഴ്ത്തി വെച്ച് കൊടുക്കുമ്പോൾ ഓരോരോ തുള്ളി വെള്ളം ഈ ബഡ്സിലൂടെ ഈ ചെടിച്ചെടിയിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ ചെടിച്ചെടിയിൽ എപ്പോഴും നനവ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡ്രിപ്പൊക്കെ കയറ്റുമല്ലോ ഹോസ്പിറ്റലിൽ പോയി എന്ന പോലെ ഓരോ തുള്ളി ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ ചെടി നനക്കാനുള്ള ട്രിക്ക് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്ത് ഒരു വളപ്രയോഗം കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ ആ വളപ്രയോഗം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതും കൂടി കണ്ടു നോക്കാം. ഈ ഒരു ട്രിക്ക് ഞാൻ ആദ്യം ചെയ്ത് നോക്കിയപ്പോൾ കുപ്പിയുടെ മൂടിയിലിട്ട ഹോള് കുറച്ച് വലുതായി പോയിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ ഹോളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് വീഴാൻ തുടങ്ങും. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ബോട്ടിൽ കാലിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോട്ടിലിൽ ഹോൾ ഇടുന്ന സമയത്ത് മൂടിയിൽ ഹോൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വളരെ ചെറിയ ഹോൾ ഇടണേ.
ഇനി നമുക്ക് ചെടിക്ക് ആവശ്യമുള്ള വളം എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേ ഞാനൊരു 3 മുട്ടയുടെ തോടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 എണ്ണം എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെങ്കിലും എത്ര എണ്ണം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ ഈ 3 മുട്ടത്തോട് ഇതേ ഇതേപോലെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. എല്ലാവർക്കും അറിയാൻ പറ്റും മുട്ടത്തോട് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കുറച്ച് മാത്രം ഉള്ളു പൊടി. ഇത് ഞാനൊന്ന് കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ മുട്ടത്തോട് പൊടിച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നമുക്ക് 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാവർക്കും അറിയാം മുട്ടത്തോട്ടിൽ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും തന്നെ വെള്ളത്തിലേക്ക് കിട്ടും. അപ്പോൾ 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് വളരെ നല്ലതാണ്. 2 ദിവസത്തിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആ മുട്ടത്തോട് നല്ലോണം പൊടിച്ചെങ്കിലും ചെറിയ തരി തരി പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനകത്തുള്ള തരി തരി പോലെയുള്ള മുട്ടത്തോടെല്ലാം തന്നെ നമുക്ക് അരിപ്പയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൊണ്ട് ചേർത്ത് നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് ഒരു കുപ്പി നിറച്ചുണ്ടാക്കിയെടുക്കാം. നേരത്തെ നമ്മൾ ചെടിച്ചട്ടിയുടെ മുകളിൽ പച്ചവെള്ളമാണ് ഒരു ബോട്ടിൽ കമഴ്ത്തി വെച്ചു കൊടുത്തത്. അപ്പോൾ പച്ചവെള്ളത്തിന് പകരം ഈ വെള്ളമാണ് നമ്മൾ കമഴ്ത്തി വെക്കുന്നതെങ്കിൽ ചെടിക്ക് ആവശ്യമുള്ള വെള്ളവുമായി വളവുമായി. ഇതിപ്പോൾ കുപ്പിയിൽ ഒഴിക്കാതെ തന്നെ നമുക്ക് ചെടിച്ചട്ടിയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ അങ്ങനെ ചെടിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേ വെള്ളം അടിയിലൂടെ വെള്ളം ഒലിച്ച് അങ്ങ് വേസ്റ്റായി പോവും. പക്ഷേ ഈ ഒരു രീതിയിൽ കുപ്പിയിൽ ഒഴിച്ചിട്ട് നമ്മൾ അതേപോലെ കമഴ്ത്തി വെക്കുമ്പോൾ ഓരോ തുള്ളിയായിട്ട് ഫുള്ളായിട്ടും ആ വളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും. അതായത് ഒട്ടും തന്നെ വളം വേസ്റ്റായിട്ട് പോവില്ല. മുട്ടത്തോട് പോലെ തന്നെയാണ് ഉള്ളിത്തൊലിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഉള്ളിത്തൊലിയുടെ വെള്ളം ഇതേപോലെ 2 ദിവസം ഉള്ളിത്തോല് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഈ ഉള്ളിത്തോല് അങ്ങ് കളയാം. എന്നിട്ട് ഈ വെള്ളം അരിച്ചെടുത്തിട്ട് കുപ്പിയിൽ ഒഴിച്ചിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണമെങ്കിൽ ചെടികൾക്ക് നല്ല ഒരു വളമാണ്. അപ്പോൾ ഉള്ളിത്തോലും മുട്ടത്തോടൊക്കെ ആയിട്ട് ചെടി വൃത്തികേട് ആവേയില്ല, പൂന്തോട്ടം വൃത്തികേട് ആവേയില്ല. എന്നാൽ അതിൻ്റെ ആ ഒരു കണ്ടൻറ്റ് എല്ലാം തന്നെ നമ്മുടെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ വളമുള്ള ഈ ഒരു കുപ്പി, അതായത് മുട്ടത്തോട് കലക്കിയ ആ വെള്ളം അതേപോലെ തന്നെ ഉള്ളിത്തോലിൻ്റെ കണ്ടൻറ്റുള്ള വെള്ളമൊക്കെ ഈ ഒരു രീതിയിൽ വെച്ചു കൊടുത്താൽ മതി. കുപ്പി വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വളം വേസ്റ്റായി പോവില്ല. വളമായാലും വെള്ളമായാലും വേസ്റ്റായി പോവാതെ ആ പൂർണ്ണമായിട്ട് ആ വളം ഈ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ടൂറ് പോകുന്നവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആകുമല്ലോ. വീട്ടിലൊക്കെ പോകുന്നവർക്കെല്ലാം ഇത് യൂസ്ഫുൾ ആകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് എന്ത് തന്നെ ആയാലും ഗുഡ് കമൻ്റ് ആയാലും ബാഡ് കമൻ്റ് ആയാലും എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.